ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് ആരാന്ന് അറിയാമോ? ഞാനൊരു ക്ലൂ തരാം. സുനിൽ സുഗതയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. നല്ല വിശേഷങ്ങൾ. ഇന്റർവ്യൂ എടുക്കാനായിട്ട്. എന്താ ചാനലിന്റെ പേരെന്താ? അയാം വാട്ട. അയാം വാട്ട. ഞാൻ ഒരിക്കൽ പട്ടിയുടെ ഒരു വന്നേ. ഈ സുഗത എന്ന് പറഞ്ഞാ എന്താ? സുഗത പറഞ്ഞ അവിടെ എഴുതി വെച്ചാൽ കണ്ടില്ലേ? എന്താ വീടിന്റെ പേരാണ്? സുനിൽ സുഗത എന്ന് എല്ലാരും ചോദിക്കണേ. നിങ്ങൾ കണ്ട കാരണം കൺഫ്യൂഷൻ ഇല്ല. അല്ലെങ്കിൽ എല്ലാരും ചോദിക്കും ഈ സുഗത എന്താന്ന് ചോദിക്കും. സുഗത വീടിന്റെ പേരാണ്. സുഗത എന്ന് വീടിന്റെ പേര് അച്ഛൻ വീടിന്റെ പേരിട്ടാണ്. സുഗത എന്ന് പറഞ്ഞൊരു സംസ്കൃത പദമാണ്. അതിന്റെ അർത്ഥം സുഖദായകം. സുഖദായകം. ഓക്കെ. അപ്പൊ ഞാന് നാനാജി നാടകത്തിലായിരുന്നു. അറിയില്ലേ നമ്മളൊക്കെ ഒരു രംഗചേതന. നാടക പ്രവർത്തന സമയത്തൊക്കെ കുറെ സുനിലൊക്കെ ഉണ്ടായിരുന്നു. നാടകം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കുറെ സുനിലുണ്ടാവും. കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു ജനറേഷനിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു പേരായിരുന്നു സുനിൽ. അപ്പോൾ നാടകത്തിൽ വന്നപ്പോൾ ആൾക്കാർ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഒപ്പം ചേർത്തതാണ് സുഗത എന്നുള്ള. അതെൻ്റെ ഒരു ഫ്രണ്ട് ഐ ഡി രഞ്ജിത്ത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൽ ഞാൻ കോസ്റ്റ്യൂം ചെയ്യാൻ പോയതാണ്. അപ്പോൾ അയാളെൻ്റെ പേരിൻ്റെ ഒപ്പം എന്തെങ്കിലും വെക്കണല്ലോ എന്ന് വിചാരിച്ചാൽ ഈ വീടിൻ്റെ മുകളിൽ സുഗത എന്ന് എഴുതി കണ്ടില്ല. അയാളെ സുഗത എന്ന് എഴുതി ചേർത്തു. അങ്ങനെയാണ് ഞാൻ പോലും എൻ്റെ പേര് ആദ്യമായിട്ട് സുഗതാണ്. പിന്നീട് അതിങ്ങനെ ഇതായി പോയി. സ്കൂൾ എവിടെ പഠിച്ച? സ്കൂള്. സ്കൂള് ഞാനിവിടെ, ഞാൻ ശരിക്കും എൻ്റെ നാട് പുന്നൂർക്കുളം എന്ന് പറഞ്ഞാൽ അവിടെ തറവാട് അവിടെയായിരുന്നു. ഞാനിപ്പോൾ അവിടെ ഒരു നാല് അഞ്ചാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചു. അഞ്ചാം ക്ലാസ് വരെ. അതിനുശേഷം ഞാനിവിടെ തൃശ്ശൂർ സി എം എസ് സ്കൂളിൽ പഠിച്ചു 10 വരെ. അതിനുശേഷം കേരള മക്കളെ ഡിഗ്രിയും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു. ദേവാനന്ദ് ഇപ്പൊ കേരള മല പഠിക്കുന്നു. സ്കൂൾ എവിടെയായിരുന്നു? സ്കൂള് വിവേകോദയം സ്കൂളാണ്. വിവേകോദയം. ഞങ്ങൾ പഠിക്കുമ്പോൾ വിവേകോദയം ഞങ്ങളുടെ സ്കൂള് സി എം എസ് സ്കൂൾ എപ്പോഴും അടിപൊളി ഉണ്ടാവുന്ന സ്കൂളായിരുന്നു. കേരള മല തന്നെ പഠിക്കുന്നത് അല്ലേ? പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തിനാ പഠിക്കുന്നത്? ബി എ ഹിസ്റ്ററി. ബി എ ഹിസ്റ്ററി. ക്ലാസ് ഇല്ല അല്ലേ? ഓൺലൈൻ. ഓൺലൈൻ നടക്കണ്ടോ ക്ലാസ്സൊക്കെ? ഓൺലൈൻ നടക്കുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ ആവേശമൊന്നും ഇല്ല എന്നല്ലേ? കോളേജ് ലൈഫ്. എൻ്റെ അങ്ങനെ കോളേജ് ലൈഫ് ഭയങ്കര സംഭവ ബഹുലമെന്നൊന്നും പറയാൻ പറ്റില്ല. കേരളവർമ്മ കോളേജ് സംഭവ ബഹുലമൊക്കെ ആയിരുന്നെങ്കിലും എല്ലാതരം ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. പഠിക്കുന്നവരും ഉണ്ടായിരുന്നു, കലാകാരന്മാരുണ്ടായി, സ്പോർട്സ്, രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ സൈഡ് പറ്റി പോകുന്നൊരു ഇതായിരുന്നു. ഞാനൊരു കലാപ്രവർത്തനം കോളേജിൽ പഠിക്കുമ്പോൾ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ. പക്ഷേ അങ്ങനെ ഒരു നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നാടകം തട്ടിക്കുട്ടി ഉണ്ടാക്കുന്ന അങ്ങനെ വളരെ ജെനുവിനായിട്ട് അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് അത്തരം പ്രവർത്തനങ്ങളിൽ ഒന്നും ഞാൻ ഏർപ്പെട്ടിട്ടില്ല. ഈ കലാപ്രവർത്തനമൊക്കെ കുറേ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ കേരള കോളേജിലെ ലൈഫ് തന്നെ ഒരു പരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും. കാരണം നമ്മൾ അത്തരം ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സർവകലാശ ഒരു കോളേജ് കേരള ഇപ്പോഴും ആണ്. കേരള അറിയാലോ അല്ലേ? കേരളത്തിൻ്റെ അങ്ങനെ ഉണ്ട് ലൈഫ്. കേരളേജില് എന്തൊക്കെയാണ് പരിപാടികൾ? നാടകം ഉണ്ടോ? രാഷ്ട്രീയം. രാഷ്ട്രീയം. ഓക്കെ ഓക്കെ. അപ്പോൾ അതിനൊക്കെ എല്ലാ തരത്തിലും ഇപ്പോൾ പഠിക്കേണ്ടവർക്ക് പഠിക്കാം, അല്ലാണ്ട് വേറെ തരത്തിലാണെങ്കിൽ അതൊക്കെ എല്ലാം സൗകര്യമുള്ള ഒരു കോളേജായിരുന്നു. വളരെ വളരെ പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു, മിടുക്കന്മാരായ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ളൊരു കോളേജാണ്. എന്താ ചെയ്തേ? കോളേജ് ജീവിതം കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യാൻ പോവുക ചെയ്തത്. കാരണം അന്നൊക്കെ ഞാൻ കോളേജ് റിസൾട്ട് വരാനായിട്ട് മുമ്പേ കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ബറോഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയി. ബറോഡ ഗുജറാത്തിലെ. അവിടെ എൻ്റെ ഒരു അമ്മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ജോലിയൊക്കെ നോക്കുകയായിരുന്നു. അപ്പോൾ അന്നൊക്കെ അധികം ഇങ്ങനെ പുറത്ത് പോയൊരു ജോലിക്ക് ശ്രമിക്കുകയൊക്കെ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ ജോലി സാധ്യത പൊതുവെ കുറവുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഐ ടി സി എന്ന് പറയുന്ന ഒരു വെൽക്കം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹോട്ടൽ മാനേജ് ഹോട്ടൽ ശൃംഖലയിൽ ജോലി ചെയ്യും. കുറേ കാലം ഞാൻ ഹോട്ടലുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്.
ബോംബെയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഗൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര കലാപ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല. കലാപ്രവർത്തനമൊക്കെ എന്താ പറയുക, ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഒരുപാട് നാടകങ്ങൾ കാണാനുള്ള അവസരം, നാടകങ്ങൾ അവിടെയൊക്കെ വലിയ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളായിരുന്നു. നസറുദ്ദീൻ ഷാ, ഷീമ ബിശ്വാസ് എന്നൊക്കെ പറയുന്ന സിനിമയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്നവർ പോലും നാടകം ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം നാടകങ്ങൾ കാണാൻ അവസരം കിട്ടിയും നാടകമൊക്കെ വളരെ താല്പര്യം വരികയും അങ്ങനെ ഞാനൊരിക്കൽ നാട്ടിൽ വന്നപ്പോഴാണ് നാടക പ്രവർത്തനം രംഗചേതന ഒരു ബാച്ച് തുടങ്ങുന്നത്, സൺഡേ തിയേറ്റർ. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതാ എത്രാമത്തെ ബാച്ചാണ് സൺഡേ തിയേറ്റർ? ഞങ്ങൾ 15-ാം ബാച്ച്. ഞാൻ ഫസ്റ്റ് ബാച്ചാണ്. ആ 2000 വയ്ക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് 21 ഇയേഴ്സ് ആയി. പല വർഷമുള്ള സാറുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ നാടക പ്രവർത്തനം തന്നെയായിരുന്നു. നാടക പ്രവർത്തനം ഫുൾ ടൈം നാടകത്തിൽ തന്നെയായിരുന്നു അമ്മച്ചു നാടകം. പിന്നെ ആദ്യം ചെയ്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചെറിയ പ്രൊഡക്ഷൻസ് ചെയ്തത്, ഞാൻ ഇംപ്രൂവൈസ്ഡ് പ്രൊഡക്ഷൻസും അങ്ങനെ ചെറിയ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു മേജർ പ്രൊഡക്ഷൻ ചെയ്തത് ഉജയലഗാഥ, വയല വാസുദേവപിള്ള സാറ് രചനയും അദ്ദേഹം തന്നെ സംവിധാനവും നിർവഹിച്ചു. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരു ബാച്ച് കഴിഞ്ഞപ്പോൾ, ഒരു കൊല്ലത്തെ ബാച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫൈനൽ പ്രൊഡക്ഷൻ പോലെ ഒരു നാടകം വന്നതാണ്, ചെയ്തൊരു നാടകമാണ് ഉജയലഗാഥ. അന്ന് ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് തോന്നുന്നു 50 കുട്ടികളുണ്ട്, 50 പേര്. ഓൾമോസ്റ്റ് 50 പേര് അല്ലെങ്കിൽ ഒരുപാട് മാക്സിമം ആൾക്കാർ അഭിനയിക്കുന്ന നാടകം, അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വശങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു നാടകമാണ് ഉജയലഗാഥ. ഈ ഉജയലഗാഥ ഞങ്ങൾ പല സ്ഥലം അവിടെ കളിച്ചു. അതിന് ശേഷം ഈ ഉജയലഗാഥ ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവലിലേക്ക് സെലക്ഷൻ കിട്ടും. ഉസാൻ എന്ന് പറയുന്നത് കൊറിയയിലേക്ക്. അപ്പോൾ നമ്മൾ കൊറിയയിൽ പോയി. അന്ന് 50 പേര് കൊണ്ടുപോകുമ്പോൾ ഒരു 10 പേരുടെ ഗ്രൂപ്പാണ് പോകാൻ പറ്റിയിരുന്നത്. അപ്പം ഞാൻ ആ 10 പേരിലുണ്ടായിരുന്നു. ഞങ്ങളത് പോയിട്ട് കൊറിയയിൽ പോയിട്ട് ഈ നാടകം കളിക്കുന്നു. ഉസാൻ എന്ന് പറയുന്നത് സാറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ മേജർ പ്രൊഡക്ഷൻ. ദേവാൻ്റെ ഇതൊക്കെ നടൻ ചെയ്തു സംവിധാനം ചെയ്തു. കാവരാള്. പിന്നെ ഒരു നാളൊരു ഡോക്ടർ പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ്, അതെ അതെ, അതിൽ ഞാൻ കണ്ടായിരുന്നു. കൊളസ്ട്രോൾ നടത്തിൻ്റെ പേര് എന്തായിരുന്നു? ആ അതാണ് കാവരാള്. അത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇമ്പ്രൂവൈസ്ഡ് പ്ലേ ഒക്കെ ചെയ്യാറില്ലേ അവിടെ? അങ്ങനെ ഇമ്പ്രൂവൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നാടകങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ ഈ സിനിമയിൽ വന്ന് കുറച്ച് തിരക്കായ കാരണം ആ റിഹേഴ്സലുകളിലൊന്നും അങ്ങനെ പങ്കെടുക്കാൻ പറ്റാറില്ല. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന നാടകം ഞാനും ശ്രീകുമാറിനാണ്, മണിമായം ശ്രീകുമാറിനാണ് വിളിച്ചു ചെയ്യുന്ന ടാർസൺ എന്ന് പറയുന്ന കണ്ടുവല്ലോ ടാർസൺ കണ്ടിട്ട്. അപ്പോൾ ടാർസന് കുളൂർ മാഷാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ അത് ഞങ്ങൾ തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം, ബാംഗ്ലൂരൊക്കെ കളിച്ചതാണ്. പിന്നെയും ഇങ്ങനെ കളികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും നമ്മുടെ കോവിഡ് വന്നു, ഇടയിലില്ലായിട്ട് വന്നു, അപ്പോൾ കളിക്കാൻ പറ്റിയിട്ടില്ല. അത് അധികം നന്നായി മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വലിയ സാങ്കേതിക കാര്യങ്ങളൊന്നും ആവശ്യമില്ല, രണ്ടുപേരും മതി. ആകെ 2 പേരുള്ള 1 മണിക്കൂറുള്ള നല്ല രസമുള്ള ഒരു നാടകമാണ്. അപ്പോൾ ഇതൊക്കെ സിറ്റുവേഷനൊന്നും കൂടി ശരിയായാലും അത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? ഇപ്പം ഞാൻ ഏകദേശം ഒരു 130 സിനിമകളും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ കുറേ സിനിമകൾ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ദേവാനന്ദ എൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ പീസില്, പ്രിൻസിപ്പാളായിട്ട്, പിന്നെ ആമേൻ കണ്ടിട്ടില്ലേ? ആമേൻ, ഇമ്മാനുവൽ, ഇതൊക്കെ ആളുകൾ അധികം ഇങ്ങനെ മെൻഷൻ ചെയ്യുന്ന പടങ്ങളാണ്. അത് അങ്ങനെ ചെയ്യുന്നു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കഥാപാത്രം ചെയ്യുന്നത് വിനയൻ സാറിൻ്റെ പടത്തിലാണ്. സിനിമയുടെ പേര് 19-ാം നൂറ്റാണ്ട്, ഒരു പീരീഡ് ഡ്രാമയാണ്. ഗോകുലം മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സിജു വിൽസൺ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന വലിയൊരു സിനിമ. പിന്നൊന്ന് ഷൈനികവും എന്താ പറയുക, വിനയ് ഫോട്ട് വന്നിരിക്കുന്നത് രാജീവ്കുമാർ സാറ് സംവിധാനം, ബർമുഡ എന്ന് പറഞ്ഞിട്ട് ഷൈനിന് അഭിനയിക്കുന്ന തന്നെ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ കുർബാനി, അങ്ങനെ കുറച്ച് സിനിമകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പല ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കും. എങ്ങനെയാണ് സിനിമ ഫീൽഡിലേക്ക് വന്നത്? എങ്ങനെയാണ് അവസരം കിട്ടിയത്? ഞാൻ
ഞങ്ങളൊരു നാടൻ കളിക്കുന്നു സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞിട്ട്. സ്പൈനൽ കോഡ്? ആ, ദീപൻ ശിവരാമൻ. ദീപശിവരാമൻ കേട്ടിട്ടില്ല? ഗസാക്കിന്റെ ഇതിഹാസമൊക്കെ നാടകത്തിൽ ചെയ്തിരുന്നതാണ്. അപ്പൊ ദീപനായിരുന്നു അതിന്റെ സംവിധാനം ചെയ്തിരുന്നത്. അപ്പൊ ഈ സ്പൈനൽ കോഡ് കളിക്കുമ്പോ, എറണാകുളത്ത് കളിക്കുമ്പോ, മാർട്ടിൻ പ്രക്കാട്ട് ആ നാടകം കാണാൻ വന്നു. അപ്പൊ അദ്ദേഹം അന്ന് ആദ്യത്തെ സിനിമയുടെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു, ബെസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ഞങ്ങൾ നാല് പേരാ നടത്തുന്ന അദ്ദേഹം സെലക്ട് ചെയ്തു ബെസ്റ്റ് ആക്ട്. അപ്പൊ അങ്ങനെയാണ് ആദ്യത്തെ അവസരം കിട്ടുന്നത്. അപ്പൊ നമ്മളൊരു അങ്ങനെ നമ്മളെ തേടി അവസരം ഇങ്ങോട്ട് വന്നതാണ്. അത് നമ്മള് നാടകമുള്ള കാരണം വന്നത്, കാരണം നാടകം കാണാൻ വരികയും അയാളെ നാടകത്തിൽ നിന്ന് ഞങ്ങളെ നാല് പേരെ വിളിക്കും ഒരുക്കി വെച്ചു. അപ്പൊ അതായിരുന്നു ആദ്യത്തെ പടം ബെസ്റ്റ് ആക്ട്. അപ്പൊ ആദ്യത്തെ സീനും ആദ്യത്തെ ഷോട്ടൊക്കെ മമ്മൂക്കൂടെ പോയായിരുന്നു. അപ്പൊ അത് നല്ലൊരു തുടക്കമായി തോന്നുന്നു. ബെസ്റ്റ് ആക്ടർ കഴിഞ്ഞിട്ട് പിന്നെ സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പക്ഷെ ശരിക്കും ഒരു ബ്രേക്കായ സിനിമ എന്ന് പറയുന്നത് ചാപ്പാക്കുരിശി എന്ന് പറഞ്ഞു. ചാപ്പാക്കുരിശിൽ ഒരു കണ്ടുണ്ടോ ചാപ്പാക്കുരിശി? അതിലൊരു സൂപ്പർവൈസർ ആയിട്ടുണ്ടായിരുന്നു ഒരു മാർട്ടിൻ സാർ എന്ന് പറഞ്ഞാൽ. അതൊരു ബ്രേക്കായ ഒരു കഥാപാത്രമാണ്. അതിനുശേഷം ഇങ്ങനെ സിനിമകളെ പ്രൊസീഡ് ചെയ്യുന്നു. ഇനി ഞാൻ കുറച്ച് റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പോകും. അയ്യോ, പ്രശ്നമാവോ? അവിടെ മാറിയെന്നിട്ട് റാപ്പിഡ് ഫയർ. ശരി, ഷൂട്ടിംഗ് ഇല്ലാത്ത എന്തൊക്കെയാണ് ചെയ്യാറ്? ആ, ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ അത് കണ്ടേ. കുറച്ചിങ്ങനെ തോട്ടം പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ മെയിൻലി ഇപ്പോൾ തിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ നമ്മുടെ സ്ഥിരം സങ്കേതങ്ങളായ രംഗചേതന അല്ല സംഗീത നാടക അക്കാദമി അല്ലെങ്കിൽ സാഹിത്യ അക്കാദമിയുടെ ഒക്കെ നടക്കും. പിന്നെ ട്രാവൽ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. ഇഷ്ടമല്ലാത്ത ഫുഡ് എന്താ? ഇഷ്ടമല്ലാത്ത ഫുഡ്? ആ, കക്കറച്ചി. കക്കറച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ അലർജിക്കാണ് കക്കറച്ചി. ബാക്കി എല്ലാതും കഴിക്കാം. യാത്ര പോകാനായിട്ട് ഇഷ്ടമാണ്? അതെ, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് തമിഴ്നാട് യാത്ര പോകാൻ ഇഷ്ടമാണ്. തമിഴ്നാടിലെ ചെറിയ നഗരങ്ങളിൽ കൂടെ ഒക്കെ ഞാൻ ഇങ്ങനെ വെറുതെ പോവാറുണ്ട്. മൂന്ന് വാക്കുകൾ പറയാമോ? എന്താ ദേവാനന്ദന്റെ ചാനലിന്റെ പേരെന്താ? അയാം വാട്ടയാം. ആ, അതന്നെ, അയാം വാട്ടയാം. മൂന്ന് വാക്കായി. ദേഷ്യം വരുന്ന കാര്യം? ദേഷ്യം വരുന്ന കാര്യം കൃത്യത പാലിക്കാൻ പറ്റാത്തത്. അത് നമ്മളായാലും മറ്റൊരു ചിലപ്പോൾ നമുക്കൊരു കൃത്യസമയത്ത് ഒരു നമ്മൾ അവരോട് വാക്ക് പറഞ്ഞിട്ടാകും എട്ട് മണിക്ക് അവിടെ എത്തുന്നത്. നമ്മുടെ ചിലപ്പോൾ പല കാര്യങ്ങളും കൊണ്ട് അവിടെ എത്താൻ പറ്റില്ല. അപ്പം നമുക്ക് തന്നെ സ്വയം ദോഷിക്കുന്നു. ചിലരങ്ങനെ പറഞ്ഞില്ല, നമ്മുടെ എട്ട് മണിക്ക് എത്താം, അവരെത്തിയില്ലെങ്കിൽ നമുക്കും ദോഷിക്കുന്നു. കൃത്യത പാലിക്കാതെ വരുമ്പോഴുള്ള ഒരു ദേഷ്യമുണ്ടാവും. അങ്ങനെ കുട്ടിക്കാലം ചെയ്ത കുറുമ്പ്? കുട്ടിക്കാലത്ത് ചെയ്ത കുറുമ്പ്? അയ്യോ, ഒരുപാട് കുറുമ്പ് ചെയ്തിട്ടുണ്ടാവും. എനിക്കൊരു അടി കിട്ടി. ഞാൻ ഒരിക്കലും ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് അച്ഛൻ്റെ വീട്ടിലായിരുന്നു. ആ, അപ്പോൾ പെട്ടെന്നൊരു ദിവസം എന്തോ ഇങ്ങനെ പോകാൻ തോന്നി. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറേ ദൂരം നടന്നു പോയി. ചെറിയ കുട്ടിയെ ഓടിക്കുക, നാലോ മൂന്നാല് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഓടിക്കുക. അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏറ്റവും ആയത്. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഇവർ കാത്തിക്കായിരുന്നു അറിയാണ്ട്. അപ്പോൾ നമ്മുടെ തല്ലും കിട്ടിയത്. ഒരുപാട് കുറുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നല്ലേ വേണ്ടോ? തൃശ്ശൂരിലെ ഏത് തിയേറ്ററാണ് കൂടുതൽ ഇഷ്ടം? എന്താ സംശയം? രാഗം, രാഗം. രാഗം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും ഒന്നാംകിട തിയേറ്റർ ആയിരുന്നു ഒരു കാലത്ത്. പിന്നെ ഏറ്റവും നല്ല സിനിമകൾ വരുന്ന തിയേറ്റർ ആയിരുന്നു. എത്ര ആളുകൾക്ക് വേണമെങ്കിൽ, ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, ദൃശ്യബോധത്തെ എന്താ പറയുക രൂപപ്പെടുത്തിയ ഘടകങ്ങളൊന്നാണ് രാഗം. എല്ലാ തിയേറ്ററുകളും ഞാൻ പോകാറുണ്ട്. തിയേറ്ററിലെ സിനിമ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ. പറയ പറ്റാവുന്ന സമയത്തൊക്കെ സിനിമ പോയി കാണാറുണ്ട്. പക്ഷേ ഏറ്റവും അധികം ഇഷ്ടവും ഏറ്റവും അധികം ആസ്വദിച്ച് സിനിമ കണ്ടിരിക്കുന്നതും രാഗ തിയേറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ രാഗ തിയേറ്റർ രണ്ടാമത് ഏറ്റെടുത്തിട്ടും നല്ല നിലയിൽ തന്നെ അത് നന്നായി കൊണ്ടുവന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നിർഭാഗ്യവശാൽ ഇപ്പം നമുക്ക് കാഴ്ച നടക്കുന്നില്ല. എത്രയും പെട്ടെന്നൊക്കെ തുറക്കട്ടെ. ഒരു സിനിമ ഡയലോഗ് പറയുമോ? സിനിമ ഡയലോഗ് ആമയെ കണ്ടിട്ടില്ലേ? ആ, കണ്ടിട്ടില്ല. പറയാം. പള്ളി വിലയ്ക്ക് എന്താ സംഭവിക്കാന്നറിയോ? ഒരു മണി അരി കിട്ടില്ല, ഒരു തുള്ളി വെള്ളം കിട്ടില്ല. ബാക്കി രാമാനെ സ്ഥലം ഇടേണ്ടി വരും. അമ്മി പിള്ളെ പുണ്യാളിനെ അവിടെ കൂട്ടിലിരിക്കുകയല്ലോ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അച്ഛനും പിന്നെ ഈ കപ്പിയാര പഠിച്ചോ? അപ്പൊ നമുക്ക് കഴിഞ്ഞു വന്നു അല്ലേ? കുറച്ച് കഴിഞ്ഞില്ലേ? അപ്പൊ വളരെ സന്തോഷം. ഓക്കെ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് എന്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ സംവിധായകരും കഥാകൃത്തുകളൊക്കെ അദ്ദേഹത്തെ കാണാം. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. അപ്പം നമുക്ക് പക്ഷേ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിക്കുന്നതാണ്, ഇപ്പോൾ സിനിമയിൽ പാട്ട് പാടണമെങ്കിൽ ആൾക്ക് നേരെ ചെന്ന് സിനിമയിൽ പാട്ട് പാടാൻ പറ്റിയെന്ന് പറയും. നമ്മളിടയ്ക്ക് ലോവർ ലെവലിൽ തുടങ്ങും, സ്റ്റേജിൽ പാടേണ്ടി വരും, പാട്ട് പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു അഭിനയിക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങളെ അഭിനയിക്കുന്നുള്ള ആ കഴിവ് നിങ്ങൾ തേച്ചിമിനിക്കൊണ്ടിരിക്കണം. അതിന് പലതരം അവസരങ്ങളുണ്ട്. സിനിമയിൽ പെട്ടെന്ന് നമുക്ക് ചെന്ന് ചോദിച്ചാൽ ചാൻസ് കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് നാടകങ്ങളിൽ അഭിനയിക്കാം, നമുക്ക് ഷോർട്ട് ഫിലിമുകളിൽ. അപ്പോൾ ഇത്തരം അവസരങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക.
നമ്മളിലുള്ള ഒരു കഴിവിനെ തേച്ച് മിനുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക. അതിൽ നിന്ന് നമ്മൾ പിന്നെ പരിശ്രമിക്കണം. അപ്പം നമ്മൾ സ്വയം പരിശ്രമിക്കണം, പിന്നെ ഭാഗ്യവും കാര്യങ്ങളും അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമ. ചേട്ടാ എത്രയോടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന്? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ടു യു ഓൾസോ. ദേവാനന്ദൻ്റെ ചാനലും നന്നാവട്ടെ, നന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് വരട്ടെ, പറഞ്ഞ പോലെ സിനിമയിലും നാടകത്തിലൊക്കെ നല്ലൊരു നടനാവട്ടെ ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ.